ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. കാലാവസ്ഥ ഇന്ന് തികച്ചും പ്രവചനാതീതമാണ്. ദ വെദർ ഈസ് ക്വയറ്റ് അൺപ്രെഡിക്റ്റബിൾ ടുഡേ. കാലാവസ്ഥ എന്ന വാക്കിന് ഇംഗ്ലീഷ് വരണം വെദർ. തികച്ചും ക്വയറ്റ്, പ്രവചനാതീതം, അൺപ്രെഡിക്റ്റബിൾ. ഇന്ന് ടുഡേ. ദ വെദർ ഈസ് ക്വയറ്റ് അൺപ്രെഡിക്റ്റബിൾ ടുഡേ. കാലാവസ്ഥ ഇന്ന് തികച്ചും പ്രവചനാതീതമാണ്. അവൾ മനോഹരമായ ഒരു പുതിയ വസ്ത്രം വാങ്ങി. ഷി ബോട്ട് എ ലവ്ലി ന്യൂ ഡ്രസ്. മനോഹരമായ, ലവ്ലി, പുതിയ, ന്യൂ. വസ്ത്രം, ഡ്രസ്. വാങ്ങുക, ബൈ, വാങ്ങി, ബോട്ട്. ഷി ബോട്ട് എ ലവ്ലി ന്യൂ ഡ്രസ്. അവൾ മനോഹരമായ ഒരു പുതിയ വസ്ത്രം വാങ്ങി. ദയവായി എനിക്ക് ഉപ്പ് കൈമാറാമോ? കുഡ് യു പാസ് മീ ദ സോൾട്ട് പ്ലീസ്. ദയവായി, പ്ലീസ്. ഉപ്പ്, സോൾട്ട്. കൈമാറുക, പാസ്. കുഡ് യു പാസ് മീ ദ സോൾട്ട് പ്ലീസ്. ദയവായി എനിക്ക് ഉപ്പ് കൈമാറാമോ? 8:30 കേരളത്തിലേക്കുള്ള ട്രെയിൻ പുറപ്പെടും. ദ ട്രെയിൻ ടു കേരള ലീവ്സ് അറ്റ് 8:30. 8:30. പുറപ്പെടുക, ലീവ്. ദ ട്രെയിൻ ടു കേരള ലീവ്സ് അറ്റ് 8:30. 8:30 കേരളത്തിലേക്കുള്ള ട്രെയിൻ പുറപ്പെടും. ഈ ഞായറാഴ്ച ഞങ്ങളൊരു പിക്നിക് പ്ലാൻ ചെയ്യുന്നു. വി ആർ പ്ലാനിങ് എ പിക്നിക് ദിസ് സൺഡേ. ഞായറാഴ്ച, സൺഡേ. വിനോദയാത്ര എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പിക്നിക്. പദ്ധതി ഇടുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലാൻ. വി ആർ പ്ലാനിങ് എ പിക്നിക് ദിസ് സൺഡേ. ഈ ഞായറാഴ്ച ഞങ്ങളൊരു പിക്നിക് പ്ലാൻ ചെയ്യുന്നു. അദ്ദേഹം നിഗൂഢതയുള്ള അല്ലെങ്കിൽ നിഗൂഢത നിറഞ്ഞ നോവലുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഹി എൻജോയ്സ് റീഡിങ് മിസ്ട്രി നോവൽസ്. നിഗൂഢത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മിസ്ട്രി. വായിക്കുക, റീഡ്. ഇഷ്ടപ്പെടുക, എൻജോയ്. ഹി എൻജോയ്സ് റീഡിങ് മിസ്ട്രി നോവൽസ്. അദ്ദേഹം നിഗൂഢതയുള്ള നോവലുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. പൂച്ച ജനൽപ്പടിയിൽ ഇരുന്നു. ദ ക്യാറ്റ് സാറ്റ് ഓൺ ദ വിൻഡോ സിൽ. പൂച്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്യാറ്റ്. ജനൽപ്പടി, വിൻഡോ സിൽ. ഇരിക്കുക, സിറ്റ്. ഇരുന്നു, സാറ്റ്. ദ ക്യാറ്റ് സാറ്റ് ഓൺ ദ വിൻഡോ സിൽ. പൂച്ച ജനൽപ്പടിയിൽ ഇരുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ അവർ മ്യൂസിയം സന്ദർശിച്ചു. ദ വിസിറ്റഡ് ദ മ്യൂസിയം ലാസ്റ്റ് വീക്കെൻഡ്. കഴിഞ്ഞ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാസ്റ്റ്. വാരാന്ത്യം, വീക്കെൻഡ്. സന്ദർശിക്കുക, വിസിറ്റ്. സന്ദർശിച്ചു, വിസിറ്റഡ്. ദ വിസിറ്റഡ് ദ മ്യൂസിയം ലാസ്റ്റ് വീക്കെൻഡ്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ അവർ മ്യൂസിയം സന്ദർശിച്ചു. അവൾ ഒരു മികച്ച പിയാനിസ്റ്റാണ്. ഷീ ഈസ് എൻ എക്സലന്റ് പിയാനിസ്റ്റ്. മികച്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സലന്റ്. ഷീ ഈസ് എൻ എക്സലന്റ് പിയാനിസ്റ്റ്. അവൾ ഒരു മികച്ച പിയാനിസ്റ്റാണ്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. കുറച്ച് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സം. പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറി. വാങ്ങുക, ബൈ. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. പൂന്തോട്ടത്തിലെ പൂക്കൾ മനോഹരമായി വിടരുന്നു. ദ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ ആർ ബ്ലൂമിംഗ് ബ്യൂട്ടിഫുള്ളി. പൂന്തോട്ടം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗാർഡൻ. പൂക്കൾ, ഫ്ലവർ. മനോഹരം, ബ്യൂട്ടിഫുൾ. വിടരുക, ബ്ലൂം. ദ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ ആർ ബ്ലൂമിംഗ് ബ്യൂട്ടിഫുള്ളി. പൂന്തോട്ടത്തിലെ പൂക്കൾ മനോഹരമായി വിടരുന്നു. ഈ ക്രോസ് വേർഡ് പസിലിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ക്രോസ് വേർഡ് പസിൽ? സഹായിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. കഴിയുക, ക്യാൻ. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ക്രോസ് വേർഡ് പസിൽ? ഈ ക്രോസ് വേർഡ് പസിലിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? അവൻ അതിരാവിലെ ജോഗിങ്ങിന് പോയി. ഹി വെന്റ് ഫോർ എ ജോഗ് ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ, ഏർലി മോർണിംഗ്. ചെറിയ വേഗത്തിൽ ഓടുക, ജോഗിങ്. പോകുക, ഗോ. പോയി, വെന്റ്. ഹി വെന്റ് ഫോർ എ ജോഗ് ഏർലി ഇൻ ദ മോർണിംഗ്. അവൻ അതിരാവിലെ ജോഗിങ്ങിന് പോയി. കുട്ടികൾ പാർക്കിൽ കളിക്കുന്നു. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. കുട്ടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചിൽഡ്രൻ. കളിക്കുക, പ്ലേ. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. കുട്ടികൾ പാർക്കിൽ കളിക്കുന്നു. പുതിയ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഒരു സ്വാദിഷ്ടമായ അത്താഴം കഴിച്ചു. വി ഹാഡ് എ ഡെലീഷ്യസ് ഡിന്നർ അറ്റ് ദ ന്യൂ റെസ്റ്റോറൻറ്റ്. പുതിയ റെസ്റ്റോറൻറ്റ്, ന്യൂ റെസ്റ്റോറൻറ്റ്. സ്വാദിഷ്ടമായ, ഡെലീഷ്യസ്. അത്താഴം, ഡിന്നർ. കഴിക്കുക, ഹാവ്. കഴിച്ചു, ഹാഡ്.
വി ഹാഡ് എ ഡെലീഷ്യസ് ഡിന്നർ അറ്റ് ദ ന്യൂ റെസ്റ്റോറൻറ്റ്. പുതിയ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഒരു സ്വാദിഷ്ടമായ അത്താഴം കഴിച്ചു. അവൾ കണക്കിൽ വളരെ മിടുക്കിയാണ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് മാത്സ്. കണക്ക് എന്ന് നോക്കിയ ഇംഗ്ലീഷ് വേണം മാത്സ്. വളരെ, വെരി. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് മാത്സ്. അവൾ കണക്കിൽ വളരെ മിടുക്കിയാണ്. ബസ് ഇന്ന് വീണ്ടും വൈകി. ദ ബസ് വാസ് ലേറ്റ് എഗെയിൻ ടുഡേ. ഇന്ന് എന്ന് നോക്കിയ ഇംഗ്ലീഷ് വേണം ടുഡേ. വീണ്ടും, എഗെയിൻ. വൈകുക, ലേറ്റ്. ദ ബസ് വാസ് ലേറ്റ് എഗെയിൻ ടുഡേ. ബസ് ഇന്ന് വീണ്ടും വൈകി. അവൻ ഒരു പുതിയ ജോലി അന്വേഷിക്കുകയാണ്. ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. പുതിയ, ന്യൂ. ജോലി, ജോബ്. അന്വേഷിക്കുക, ലുക്ക് ഫോർ. ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. അവനൊരു പുതിയ ജോലി അന്വേഷിക്കുകയാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് പ്രധാനമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ധാരാളം, പ്ലെൻറ്റി. വെള്ളം, വാട്ടർ. കുടിക്കുക, ഡ്രിങ്ക്. പ്രധാനം, ഇമ്പോർട്ടൻ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ധാരാളം വെള്ളം കുടിക്കുന്നത് പ്രധാനമാണ്. ലൈബ്രറി 6 മണിക്ക് അടയ്ക്കുന്നു. ദ ലൈബ്രറി ക്ലോസസ് അറ്റ് 6 o'clock. അടയ്ക്കുക എന്ന വാക്കിൻ ഇംഗ്ലീഷ് വേർഡാണ് ക്ലോസ്. ദ ലൈബ്രറി ക്ലോസസ് അറ്റ് 6 o'clock. ലൈബ്രറി 6 മണിക്ക് അടയ്ക്കുന്നു. ഇറ്റാലിയൻ വിഭവങ്ങൾ പാചകം ചെയ്യാൻ ഓൺലൈനിൽ അദ്ദേഹം പഠിച്ചു. ഹി ലേൺഡ് ടു കുക്ക് ഇറ്റാലിയൻ കുസീൻ ഓൺലൈൻ. ഇറ്റാലിയൻ വിഭവങ്ങൾ, ഇറ്റാലിയൻ കുസീൻ. പാചകം ചെയ്യുക, കുക്ക്. പഠിക്കുക, ലേൺ. പഠിച്ചു, ലേൺഡ്. ഹി ലേൺഡ് ടു കുക്ക് ഇറ്റാലിയൻ കുസീൻ ഓൺലൈൻ. ഇറ്റാലിയൻ വിഭവങ്ങൾ പാചകം ചെയ്യാൻ ഓൺലൈനിൽ അദ്ദേഹം പഠിച്ചു. ക്യാൻസർ ഗവേഷണത്തിനായുള്ള ചാരിറ്റി റണ്ണിൽ അവർ പങ്കെടുത്തു. ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ചാരിറ്റി റൺ ഫോർ ക്യാൻസർ റിസർച്ച്. ഗവേഷണം എന്ന വാക്കിൻ ഇംഗ്ലീഷ് വേർഡാണ് റിസർച്ച്. പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ്. പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റഡ്. ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ചാരിറ്റി റൺ ഫോർ ക്യാൻസർ റിസർച്ച്. ക്യാൻസർ ഗവേഷണത്തിനായുള്ള ചാരിറ്റി റണ്ണിൽ അവർ പങ്കെടുത്തു. അവധിക്കാലത്ത് ഞങ്ങൾ വീട് അലങ്കരിച്ചു. വി ഡെക്കറേറ്റഡ് ദ ഹൗസ് ഫോർ ദ ഹോളിഡേയ്സ്. അവധിക്കാലം എന്ന വാക്കിൻ ഇംഗ്ലീഷ് വേർഡാണ് ഹോളിഡേയ്സ്. വീട്, ഹൗസ്. അലങ്കരിക്കുക, ഡെക്കറേറ്റ്. അലങ്കരിച്ചു, ഡെക്കറേറ്റഡ്. വി ഡെക്കറേറ്റഡ് ദ ഹൗസ് ഫോർ ദ ഹോളിഡേയ്സ്. അവധിക്കാലത്ത് ഞങ്ങൾ വീട് അലങ്കരിച്ചു. പൂന്തോട്ടം നിറയെ പൂക്കളാണ്. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. പൂന്തോട്ടം എന്ന വാക്കിൻ ഇംഗ്ലീഷ് വേർഡാണ് ഗാർഡൻ. നിറയെ, ഫുൾ ഓഫ്. പൂക്കൾ, ഫ്ലവേഴ്സ്. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. പൂന്തോട്ടം നിറയെ പൂക്കളാണ്. 4 മണിക്കൂറിനുള്ളിൽ അവർ മാരത്തോൺ പൂർത്തിയാക്കി. ഷീ കംപ്ലീറ്റഡ് എ മാരത്തോൺ ഇൻ അണ്ടർ 4 hours. 4 മണിക്കൂറിനുള്ളിൽ, അണ്ടർ 4 hours. പൂർത്തിയാക്കുക, കംപ്ലീറ്റ്. പൂർത്തിയാക്കി, കംപ്ലീറ്റഡ്. ഷീ കംപ്ലീറ്റഡ് എ മാരത്തോൺ ഇൻ അണ്ടർ 4 hours. 4 മണിക്കൂറിനുള്ളിൽ അവൾ മാരത്തോൺ പൂർത്തിയാക്കി. ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം ഒരു നോവൽ എഴുതി. ഹി റോട്ട് എ നോവൽ ഡ്യൂറിങ് ഹിസ് ഫ്രീ ടൈം. ഒഴിവു സമയങ്ങളിൽ, ഡ്യൂറിങ് ഫ്രീ ടൈം. എഴുതുക, റൈറ്റ്. എഴുതി, റോട്ട്. ഹി റോട്ട് എ നോവൽ ഡ്യൂറിങ് ഹിസ് ഫ്രീ ടൈം. ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം ഒരു നോവൽ എഴുതി. അവർ ഒരു നായയെ ദത്തെടുത്തു. ദേ അഡോപ്റ്റഡ് എ ഡോഗ്. നായ എന്ന വാക്കിൻ ഇംഗ്ലീഷ് വേർഡാണ് ഡോഗ്. ദത്തെടുക്കുക, അഡോപ്റ്റ്. ദത്തെടുത്തു, അഡോപ്റ്റഡ്. ദേ അഡോപ്റ്റഡ് എ ഡോഗ്. അവർ ഒരു നായയെ ദത്തെടുത്തു. ഞങ്ങൾ ഞങ്ങളുടെ വാർഷികം ഗംഭീരമായ അത്താഴത്തോടെ ആഘോഷിച്ചു. വി സെലിബ്രേറ്റഡ് അവർ ആനിവേഴ്സറി വിത്ത് എ ഗ്രാൻഡ് ഡിന്നർ. വാർഷികം എന്ന വാക്കിൻ ഇംഗ്ലീഷ് വേർഡാണ് ആനിവേഴ്സറി. ഗംഭീരമായ, ഗ്രാൻഡ്. അത്താഴം, ഡിന്നർ. ആഘോഷിക്കുക, സെലിബ്രേറ്റ്. ആഘോഷിച്ചു, സെലിബ്രേറ്റഡ്. വി സെലിബ്രേറ്റഡ് അവർ ആനിവേഴ്സറി വിത്ത് എ ഗ്രാൻഡ് ഡിന്നർ. ഞങ്ങൾ ഞങ്ങളുടെ വാർഷികം ഗംഭീരമായ ഒരു അത്താഴത്തോടുകൂടി ആഘോഷിച്ചു. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.